നമസ്കാരം. മഹാഭാരതത്തിലെ ഏറ്റവും ധീരനായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് അശ്വത്ഥാമാവ്. ദ്രോണാചാര്യരുടെ മകനായി ജനിച്ച് പട്ടിണിയോട് പടപൊരുതി ജീവിതത്തിൽ മാതൃകയായ കരുത്തൻ ശക്തനായിരുന്നു അശ്വത്ഥാമാവ്. അശ്വത്തിൻ്റെ ശക്തിയുള്ള ആള് എന്ന അർത്ഥത്തിലാണ് അശ്വത്ഥാമാവായത്. വാസ്തവത്തിൽ കൗരവ പടയുടെ ഏറ്റവും വലിയ കരുത്തൻ, ഒരു ഘട്ടത്തിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ സൈന്യാധിപനായിരുന്നു അശ്വത്ഥാമാവ്. പാണ്ഡവർ പൂർണ്ണമായും പരാജയപ്പെട്ടത് വാസ്തവത്തിൽ അശ്വത്ഥാമാവിൻ്റെ അടുത്ത് മാത്രമാണ്. ആദ്യം കൗരവ പടയെ തോൽപ്പിച്ച് യുദ്ധം ജയിച്ചതിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഇടപെട്ട് മാറ്റിയില്ലായിരുന്നെങ്കിൽ അശ്വത്ഥാമാവ് പഞ്ചപാണ്ഡവന്മാരെ പോലും കൊന്നുകളയുമായിരുന്നു. അന്ന് അസാധാരണമായ അശ്വത്ഥാമാവിൻ്റെ യുദ്ധത്തിൽ പാണ്ഡവരുടെ തുടർച്ചയാവേണ്ട ദ്രൗപദിയിൽ ജനിച്ച 5 മക്കളും കൊല്ലപ്പെടുകയാണ്. ധർമ്മപുത്രർ ഒരിക്കൽ മാത്രമേ നുണ പറഞ്ഞിട്ടുള്ളൂ, നീതിക്ക് നിരക്കാത്തതായി പറഞ്ഞിട്ടുള്ളൂ, അതും ഭാഗികമായി മാത്രം നുണ. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ആനയെക്കുറിച്ചായിരുന്നു. അശ്വത്ഥാമാവ് എന്ന ആനയും ഉണ്ടായിരുന്നതുകൊണ്ട് അത് നുണയല്ലാതായി. അത്തരമൊരു അത്ഭുത കഥാപാത്രത്തിൻ്റെ പേരിലാണ് ശിവശങ്കർ പുസ്തകം എഴുതിയിരിക്കുന്നത്. അശ്വത്ഥാമാവ് വെറുമൊരു ആന എന്നാണ് ശിവശങ്കറിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അതിലെല്ലാമുണ്ട്. അശ്വത്ഥാമാവ് എന്ന ദ്രോണാചാര്യരുടെ മകനുമുണ്ട്, അശ്വത്ഥാമാവ് എന്ന ആനയുമുണ്ട്. എന്തായിരിക്കാം ശിവശങ്കർ ഈ പുസ്തകം വഴി ലക്ഷ്യം വയ്ക്കുന്നത്? പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വാർത്തകൾ വന്നു തുടങ്ങി. എന്നാൽ ഈ വാർത്തകളൊക്കെ ഊഹാപോഹമാണ്. ഇന്നിപ്പോൾ ഞാനൊരു ചാനലെടുത്ത് നോക്കിയപ്പോൾ സ്വർണ്ണക്കടത്തിലെ വിവരമറിഞ്ഞ് ഞെട്ടി എന്നൊക്കെ ഈ പുസ്തകത്തിലുണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഈ പുസ്തകത്തിലില്ല. ഒരുപക്ഷെ കേരളം ഏറ്റവും കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു പുസ്തകമാവും ഇത്. കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ ചിലതൊക്കെ വെളിപ്പെടുത്തുമെന്നും അങ്ങനെ പിണറായി സർക്കാർ വീണ്ടും പ്രതിസന്ധിയിലാകുമെന്നും മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നു, അഭിലഷിക്കുന്നു. എന്നാൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഈ പുസ്തകത്തിൽ ഉണ്ടാവില്ല. അതാണ് വാസ്തവം. സ്വർണ്ണക്കടത്തും സ്വപ്നയുമൊന്നും ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെയല്ല. അദ്ദേഹം ഈ പുസ്തകത്തിൽ തൻ്റെ ജയിലിലെ ചില അനുഭവങ്ങളെയാണ് കേന്ദ്രീകരിക്കുന്നത്. അതായത് ജയിലിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിരവധി ക്രിമിനലുകളെ പരിചയപ്പെടേണ്ടി വന്നു. ജയിലിൽ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ക്രിമിനലുകളുമായി ഇത്തരത്തിൽ ബന്ധമുണ്ടാക്കുമായിരുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ആർക്കും കഴിയാത്ത ഒന്നാണ് ജയിലിൽ കഴിയുന്നവർക്ക് സാധിക്കുന്നത്. അവർക്ക് ക്രിമിനലുകളെ പരിചയമുണ്ടാവുന്നു. അവരെങ്ങനെ ക്രിമിനലുകളായി, അവരെങ്ങനെ ജയിലിലായി എന്ന് പലർക്കും അറിയില്ല. അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത്രോം കാലം അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്ന ജയിലിൽ കൂടെ താമസിച്ചിരുന്നവരുടെ കഥയാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിൽ കേന്ദ്രീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, ജയിലിലെ ശോച്യാവസ്ഥ, എങ്ങനെ ജയിൽ മെച്ചപ്പെടുത്താം, എങ്ങനെ മനുഷ്യനെ ജയിലിൽ അടയ്ക്കാതെ കൊണ്ടുപോകാം, ഇതായിരിക്കും ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ ആരെയെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ചാനലുകളെയും പത്രങ്ങളെയുമാണ്. ശിവശങ്കർ എന്ന IAS-കാരൻ്റെ ഏറ്റവും വലിയ ശത്രു മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കണ്ടുകൂടും. അതുകൊണ്ടാണ് അതിനുശേഷം പല മാധ്യമങ്ങളും അദ്ദേഹത്തിന് ഭാഗം പറയാം എന്നൊക്കെ പറഞ്ഞ് അപ്രോച്ച് ചെയ്തെങ്കിലും ആർക്കും അദ്ദേഹം ചെവി കൊടുത്തില്ല. അദ്ദേഹം മാധ്യമങ്ങളെ പൂർണ്ണമായും വെറുക്കുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ തലതിരിഞ്ഞ ഇടപെടലുകളും നിലപാടുകളും ഈ പുസ്തകത്തിലുണ്ടാവും. ഏറ്റവും കടുത്ത മാധ്യമ വിമർശന പുസ്തകമായി മാറും. അവിടെ വെള്ളതേക്കാനോ ന്യായീകരിക്കാനോ മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്താനോ, പത്രക്കാരെ ഒഴികെ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്താനോ ശ്രമമുണ്ടാവില്ല. അദ്ദേഹം പിണറായി വിജയനെ തള്ളിപ്പറയും എന്നൊക്കെ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്, വെറുതെയാണ്. പിണറായി വിജയനെയോ CPMനെയോ സർക്കാരിനെയോ അദ്ദേഹം തള്ളിപ്പറയില്ല. അദ്ദേഹം പൂർണ്ണമായും വ്യത്യസ്തമായ നിലപാടിലൂടെ ആയിരിക്കും ഈ പുസ്തകത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങൾ പറഞ്ഞത് അദ്ദേഹം സിവിൽ സർവീസിൽ നിന്നും രാജിവെക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. വാസ്തവത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിന് ശേഷം അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ എടുത്തപ്പോൾ തന്നെ അദ്ദേഹം വോളണ്ടിയർ റിട്ടയർമെന്റിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ സർക്കാർ അനുവദിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, എത്രയും വേഗം സർവീസിൽ നിന്നും ഇറങ്ങിപ്പോവുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ മാർച്ചോടുകൂടി അദ്ദേഹം റിട്ടയർമെന്റ് ശരിയാക്കിയേക്കും എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അദ്ദേഹത്തിന് പെൻഷൻ മുടക്കാൻ താല്പര്യമില്ല, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും ആവശ്യമാണ്.
മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ചില ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തേക്കാം, സർക്കാരിലായിരിക്കില്ല അല്ലാതെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കേസ് നടത്തണം, കേസിന്റെ ചെലവുകൾ കണ്ടെത്തേണ്ട ബാധ്യതയുണ്ട്. പൂർണ്ണമായും എല്ലാ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെടുന്ന, ഇപ്പോൾ പല കേസുകളും നിലനിൽക്കുകയാണ്, എല്ലാ കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ മാത്രമേ അദ്ദേഹം തുറന്നു പറയൂ, അതുവരെ അദ്ദേഹം സംസാരിക്കുകയില്ല. അതേസമയം പുസ്തകം എഴുതുന്നത് മറ്റു ചില കാരണങ്ങളാലാണ്. അതുകൊണ്ട് പിണറായി വിജയനെ വിമർശിക്കുമെന്നോ സ്വർണ്ണക്കടത്തിന്റെ അണിയറ കഥകൾ പറയുമെന്നോ ആരെങ്കിലും കരുതിയാൽ തെറ്റി. അദ്ദേഹം സ്വയം നീതീകരിക്കാൻ പോലും ഇല്ല എന്നതാണ് വ്യക്തമാവും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം സ്വപ്നയെ വിശ്വസിച്ചിരുന്നു. സ്വപ്ന ഒരു തട്ടിപ്പുകാരിയായിരുന്നു. അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല കഥകൾ എഴുതി കൂട്ടിയ മാധ്യമങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് എന്നാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം ജോലി രാജിവെച്ചാലും മാധ്യമ കപട സദാചാരത്തിനെതിരെ നിലപാടെടുക്കുമെന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ശിവശങ്കർ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയുമെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ അണിയറ കഥകൾ തുറന്നു പറയുമെന്നും ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ വെറുതെയാണ്. അത്തരത്തിലൊന്നും ഈ പുസ്തകത്തിൽ ഉണ്ടാവില്ല. ഇവിടെ ചിലരെങ്കിലും ചോദിക്കുന്നു, സർവീസിലിരിക്കുമ്പോൾ പുസ്തകം എഴുതാൻ സാധിക്കുമോ എന്ന്. പുസ്തകം എഴുതാൻ തടസ്സങ്ങളൊന്നുമില്ല. സർക്കാരിനെതിരെയോ സർക്കാരിൻ്റെ നയത്തിനെതിരെയോ ഒന്നും പറയരുത് എന്ന് മാത്രം. അതായത് എല്ലാ ഐഎഎസുകാർക്കും പുസ്തകം എഴുതാൻ അനുമതിയുണ്ട്. അതിനെ ക്രിയേറ്റീവ് ആർട്ടായാണ് കരുതുന്നത്. ആത്മകഥയും എഴുതാം. എന്നാൽ സർക്കാരിനെതിരെയോ സർക്കാരിൻ്റെ നിലപാടിനെതിരെയോ ഒന്നും എഴുതരുത് എന്നാണ് നിയമം. അതുകൊണ്ട് ശിവശങ്കറുടെ പുസ്തകത്തിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. ശിവശങ്കർ അനുമതിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി അനുമതി കിട്ടിയില്ലെങ്കിലും ശിവശങ്കറെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല എന്ന നിലപാടിലാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുന്നു, അതിനപ്പുറത്തേക്ക് ഗൗരവമൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ ജേക്കബ് തോമസിന് സംഭവിച്ചത് പലരും ചൂണ്ടിക്കാട്ടുന്നത്, ജേക്കബ് തോമസ് സർക്കാരിൻ്റെ എതിരാളിയായിരുന്നു. സർക്കാരുമായി ശത്രുതയിലായാൽ സർക്കാരിന് ഏത് തരത്തിൽ വേണമെങ്കിലും കുഴപ്പത്തിലാക്കാം. അതുകൊണ്ടാണ് പുസ്തകം എഴുതിയതിന് ജേക്കബ് തോമസിന് ശിക്ഷ കിട്ടിയത്. ഇവിടെ സർക്കാരിൻ്റെ അറിവോടുകൂടി തന്നെയാണ് പുസ്തകം എഴുതുന്നത്. വിവാദത്തിലേക്കൊന്നും അദ്ദേഹം പോവുകയില്ലെന്നും സർക്കാരിനെ കുഴപ്പത്തിലാക്കത്തില്ല എന്നുമുള്ള ആത്മവിശ്വാസം സർക്കാരിനുണ്ട്. സർക്കാരിനെ കുഴപ്പത്തിലാക്കാനോ സർക്കാരിനോട് എതിരിടാനോ ഉള്ള തൻ്റെ ഇടമോ അല്ലെങ്കിൽ തയ്യാറെടുപ്പോ ശിവശങ്കർക്ക് ഒട്ടില്ലതാനും